മോദിജിയുടെ ഇലക്ഷൻ ഓഫർ ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ സമാപിക്കുന്നതോടെ മാർച്ച് 10-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പോലും കാത്തിരിക്കാതെ ആ ഓഫർ പിൻവലിച്ച് ഇന്ധനവിലയിൽ വലിയ വർധനയുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില വന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 22 രൂപ വരെ ഒരു ലിറ്ററിന് പെട്രോളിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടായില്ലെങ്കിൽ പോലും 8 രൂപ മുതൽ 10 രൂപ വരെ ഇന്ധനവിലയിൽ വർധനയുണ്ടാകുന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം കഴിഞ്ഞാൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. അതിപ്പോൾ യുദ്ധത്തിൻ്റെ പിടലിക്ക് കൂടി വച്ചിട്ട് 22 രൂപ വരെ ആക്കുമെന്നുള്ളതാണ്. കൃത്യമായ ന്യായീകരണവുമുണ്ട്. നേരത്തെ കൂട്ടാൻ നിശ്ചയിച്ചിരുന്ന 8 രൂപ 10 രൂപ എന്നുള്ളതിൻ്റെ ഒപ്പം പിന്നെയും ഒരു 12 രൂപ വരെ ഒരു ലിറ്റർ ഇന്ധനത്തിൽ ഈ യുദ്ധത്തിൻ്റെ പേരിൽ ആഗോള വിപണിയിലെ എണ്ണവിലക്കയറ്റത്തിൻ്റെ പേര് പറഞ്ഞ് വർദ്ധിപ്പിക്കുമ്പോൾ മൊത്തം ന്യായം യുദ്ധത്തിൻ്റെ മുകളിൽ കൊണ്ട് ചാരാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിരുന്നു, ഓഫർ തീരാൻ പോവുകയാണ്, എല്ലാവരും തങ്ങളുടെ പെട്രോൾ ടാങ്കുകൾ ഫുള്ളാക്കിക്കൊള്ളൂ, വേണമെങ്കിൽ കന്നാസുകളിൽ ഇനി പെട്രോളുകൾ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം 20 രൂപയൊക്കെ ലിറ്ററിന് വർദ്ധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ ഭരണകൂടം തയ്യാറാകാത്തതെന്ത്? ആഗോള വിപണിയിൽ എണ്ണവില ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിലെത്തിയപ്പോഴും ഇന്ത്യയിൽ സർവകാല റെക്കോർഡിലേക്ക് ഇന്ധനവില പോയ അവസ്ഥയുണ്ട്. അന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ആഗോള വിപണിയിൽ വില കൂടുമ്പോൾ വില ഇവിടെ കൂട്ടും, അതിനെ ന്യായീകരിക്കും. പക്ഷെ വില കുറയുമ്പോൾ വില കുറയ്ക്കില്ല, അപ്പോൾ വേറെ ന്യായങ്ങൾ പറയും, കക്കൂസ് കെട്ടുന്നതിനെ കുറിച്ച് പറയും. ഇപ്പോൾ ഈ വിലക്കയറ്റം തെരഞ്ഞെടുപ്പായതിനാൽ കഴിഞ്ഞ 1 മാസക്കാലമായി വിമ്മിട്ടത്തോടുകൂടി പിടിച്ചു നിർത്തിയിരുന്ന ആ വിലവർദ്ധനവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ കൂട്ടുമെന്നുള്ളത് ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെയൊക്കെ പതിവായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കറിയാമായിരുന്നു. അവർ കരുതി തന്നെ ഇരിക്കുകയാണ് ഒരു 7-8 രൂപ കൂടും, ഒരു 120 രൂപ 130 രൂപ വരെയൊക്കെ പെട്രോൾ വിലയാകും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ ഇരുന്നത്. പക്ഷേ ഇതിപ്പോ 140 രൂപ 150 രൂപയിലേക്ക് വൈകാതെ എത്തുമെന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് സൂചനകളെല്ലാം വരുന്നത്. ഇനി സർക്കാരിനെ ന്യായീകരിക്കുന്ന ആളുകളൊക്കെയും ഇതിനുവേണ്ടി ഉയർത്താൻ പോകുന്ന വാദം അത് യുദ്ധമാണ് കാരണം എന്നുള്ളതായിരിക്കും. യുദ്ധത്തിൻ്റെ ചെലവിൽ നാട്ടുകാരൻ്റെ മണ്ടയിൽ മറ്റൊരു വലിയ ദുരന്തം കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ദിനത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നതാണ്.